അവർ വ്ളോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എനിക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഡ്രസ്സുകളാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതിപ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും ഈ ചില ഡ്രസ്സുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാവും. അതുപോലെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്പം മെയിൻ ആയിട്ടുള്ള മൂന്ന് ഡ്രസ്സുകളാണ്. ഫസ്റ്റ് കാണിക്കുന്നത് എൻ്റെ നിശ്ചയത്തിൻ്റെ ഡ്രസ്സാണ്. ഇതെൻ്റെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സാണ്. ഇത് ഏട്ടായിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സാണ്. എൻഗേജ്മെൻറ്റിന് ലാച്ചാണ്. ഇതാണ് അതിൻ്റെ ബ്ലൗസ്. 3/4 കൈ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒന്നും പിടിക്കാൻ പറ്റില്ല, നല്ല വെയിറ്റാണ്. കാണുന്ന പോലെയല്ല, അതിൻ്റെ തായല്ല, നല്ല വെയിറ്റ് ഉണ്ട്. ഇതാണ് അതിൻ്റെ ഷോള്. ബോർഡർ റെഡാണ്, ഒരു സ്കിൻ കളറുള്ളതാണ് ഷോള്. ബോർഡർ റെഡാണ്. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിൽ വാങ്ങിയ ഡ്രസ്സാണ്. കല്യാണത്തിൻ്റെ തലേന്ന് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ സമയത്ത് വാങ്ങിയ, അപ്പം ഇടാൻ വേണ്ടി വാങ്ങിയ ഡ്രസ്സാണ്. ഇതും ഒരു ഡാച്ച് തന്നെയാണ്, കളറ് മാറ്റമൊന്നേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സാണ് തലേന്ന്. ഇതും ഒരു എന്തോ എന്ത് കളറെന്നാണ് പറയണ്ടത്, സിൽവർ കളറ് ടൈപ്പാണ്. നല്ല ഡ്രസ്സാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഒക്കെ നാട്ടിൽ തന്നെയാണ് കേട്ടോ വാങ്ങിയത്. ഇത് കോഴിക്കോട് നിന്ന് വാങ്ങിയ ഡ്രസ്സാണ്. അടുത്തത് കാണിക്കാൻ വന്നത് കല്യാണം കഴിഞ്ഞ് വന്ന് പിറ്റേന്ന് ഏട്ടായിയുടെ വീട്ടിൽ റിസപ്ഷന് ഇട്ട ഡ്രസ്സാണ്. റിസപ്ഷനിട്ട ഡ്രസ്സാണ്. അതിൻ്റെ ഒറിജിനൽ കളർ ക്യാമറയിൽ കിട്ടുന്നില്ല, നല്ലൊരു കളറാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ മിടി. ഇതതിൻ്റെ ബ്ലൗസാണ്. ഇത് ഒരു 3/4 കൈ വരുന്നില്ല, ഇപ്പോഴത്തെ ഒരു മോഡൽ വെച്ചിട്ടുള്ളതാണ്. ഇത് ഇതൊരു ഷോള് നല്ലത്, വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ബോർഡർ മാത്രം ഇച്ചിരി വർക്കുള്ളത് പോലത്തെ, വളരെ സിമ്പിളായിട്ടുള്ള ഷോളാണ്.